പിണ്ടിമന സഹകരണ ബാങ്കിനെതിരെ സിപിഎം മാർച്ചും ധർണയും നടത്തി അഴിമതിയിൽ മുങ്ങിയ ഭരണസമിതി രാജിവെക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം ബാങ്കിലെ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ അഴിമതി ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിപിഎം മാർച്ചും ധർണയും നടത്തിയത് അഴിമതി നടത്തിയ ഭരണസമിതി രാജിവെക്കണമെന്ന് സിപിഎം ആവശ്യപ്പെട്ടു വൈസ് പ്രസിഡന്റ് രാജിവെച്ചതിന്റെ കാരണമെന്തെന്നും ഒരു ഭരണസമിതി അംഗത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതെന്തിനെന്നും കുടിശ്ശികയുള്ള മറ്റു ഭരണസമിതി അംഗങ്ങൾ രാജിവെക്കാത്തതെന്തെന്നും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് സിപിഎം സമരത്തിൽ ഉന്നയിച്ചത് കേവലം സാമ്പത്തികമായ നേട്ടത്തിന് മാത്രം വേണ്ടിയിട്ടുമല്ല അതായത് നാല് ജീവനക്കാർ ഇതിനു മുമ്പോട്ട് നിയമനം നടത്തിയപ്പോൾ ക്ലർക്ക് അതുപോലെയുള്ള തസ്തികളെല്ലാം ബോർഡിലേക്ക് വിട്ടുകൊണ്ട് ഏതാണ്ട് മൂന്ന് നാലാൾ വിദ്യാർത്ഥികളോട് നിയമിക്കുകയും ഏതാനും പേർ അവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിനെ തുടർന്ന് വർഷങ്ങളായി ഇതിനു വേണ്ടിയിട്ട് ഈ നാല് നിയമനം ക്ലാസ് ബോർഡ് മാത്രം നിയമിക്കണമെന്ന് ഈ ബാങ്കിൽ നിന്ന് എത്ര നിർബന്ധം ക്ലാസ് ബോർഡ് നിയമനക്കാർ നിയമിച്ചാൽ മാത്രമാണ് ചട്ടങ്ങൾ വയലേറ്റ് ചെയ്തുകൊണ്ട് സാമ്പത്തികം കണ്ടെത്താൻ കഴിയുള്ളൂ മറ്റെല്ലാം നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതെല്ലാം ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ വന്ന് ജീവിച്ചു ഒന്ന് രണ്ട് മൂന്നോ ജീവനക്കാരോടുണ്ട് അതെല്ലാം ബോർഡ് വഴി നിയമിച്ചിട്ടുള്ളതാണ് ബ്രാഞ്ചിലുണ്ട് ഹെഡ് ഓഫീസറുണ്ട് ഏരിയ സെക്രട്ടറി ആർ അനിൽകുമാർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പി എം മുഹമ്മദ് അലി ബിജു പി നായർ എം വി കുര്യാക്കോസ് അരുൺ വി കുന്നത്ത് പി സി വേലായുധൻ എസ് കെ ഇബ്രാഹിം തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം